പ്രവാചകന്റെ മുഖത്ത് തുപ്പിയ ചരിത്രങ്ങളുണ്ട്, പ്രവാചകന്റെ ശരീരത്തേക്ക് വേസ്റ്റ് തട്ടിയ ചരിത്രങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മാടെ നാട്ടിൽ പോയപ്പോ തെരുവ് പിള്ളേരെ കൊണ്ട് കല്ല് പറക്കി എറിഞ്ഞിട്ട് പ്രവാചകന്റെ ശരീരത്തിലൂടെ രക്തം ഇങ്ങനെ വീഴുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഖറബുല്ലം ലാക്കും മലക്കു ജിബിരീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു വാക്കു പറ, ഇവരെ മുഴുവനും ഞാൻ തകർത്തേക്കാം. അങ്ങയുടെ ശരീരം ഇത്രയും വേദനിപ്പിച്ച ഇവര് ഒരു വാക്കു പറഞ്ഞ ഇപ്പൊ തന്നെ തീർത്തേക്കാം. വേണ്ട ജിബിരീലെ, വേണ്ട ജിബിരീലെ, അറിവില്ലാത്തവരല്ലേ. ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലും അതാ പോയിന്റ്. ഇവരുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ വേണ്ട. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ അങ്ങയുടെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ വീണാൽ ഞാൻ പിന്നെ അനുവാദം ചോദിക്കില്ല. അങ്ങയുടെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നെ അനുവാദം ചോദിക്കാൻ നിൽക്കില്ല, ഞാൻ എന്റെ പണി തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ തുണിയെടുത്തിട്ട് രക്തം താഴെ വീഴാതെ തുടച്ചു വീണ ചരിത്രം പഠിപ്പിക്കാം. അതാ കാരുണ്യത്തിന്റെ പ്രവാചകൻ.